ദുരന്തങ്ങൾക്കിടയിലും സ്വന്തം അജണ്ടകളുമായി മുന്നോട്ടു പോകാൻ മോഡി സർക്കാരിന് പ്രത്യേക ബിരുദുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ബഹളമുണ്ടാക്കി പേഴ്സ് മോഷ്ടിക്കുന്ന പോക്കറ്റ് അടിക്കാരന്റെ കൈയടക്കമുണ്ട് നരേന്ദ്രമോദിക്ക്. രാജ്യമാകെ അയോധ്യയിൽ ബാബരി ഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ ശിലാപൂജയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു സുപ്രധാന കാര്യം നടന്നു. നമ്മുടെ മാധ്യമങ്ങൾ അത് അറിയാത്തതാണോ അതോ അറിഞ്ഞില്ലെന്ന് നടിച്ചതാണോ? കോവിഡ് രോഗികളുടെ സ്വകാര്യതയിലേക്കുള്ള സുപ്രധാനമായ കടന്നുകയറ്റമാണ് വിഷയം. ഇന്ത്യയിലെ ജനങ്ങളുടെ സുപ്രധാന വിവരങ്ങൾ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തിന് കൈമാറിയിരിക്കുന്നു മോഡി സർക്കാർ. ജൂലൈ ഒടുവിലും ആഗസ്റ്റ് ആദ്യവുമായാണ് സുപ്രധാനമായ ഈ വിവര ചോർച്ച സംഭവിച്ചത്. ഇസ്രായേലി ഡയറക്ടറേറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ DRDD എന്ന സ്ഥാപനത്തിന് ഇന്ത്യക്കാരായ 15,000 കോവിഡ് രോഗികളുടെ ഉമിനീർ സാമ്പിളുകൾ കൈവശപ്പെടുത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേലി പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് എന്തിനാണ് ഇന്ത്യൻ രോഗികളുടെ ഉമിനീർ സാമ്പിളുകൾ എന്ന ഈ മേഖലയിലെ വിദഗ്ധരുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമാണെങ്കിൽ ഈ സാമ്പിൾ കൈമാറ്റം ഒരു പരിധിവരെ അംഗീകരിക്കാം. എന്നാൽ അമേരിക്കൻ പിന്തുണയോടെ ലോകം മുഴുവൻ ആയുധം വിറ്റ് ലാഭമുണ്ടാക്കുന്ന സയനിസ്റ്റ് ഭീകരരാഷ്ട്രത്തിന് എന്തിനാണ് ഇന്ത്യൻ ജനതയുടെ ആരോഗ്യ വിവരങ്ങൾ കൈമാറിയത് എന്ന ഗൗരവതരമായ ചോദ്യമാണ് ഉയർന്നുവരുന്നത്. ഓഡിയോ ടെസ്റ്റ്, ബ്രത്ത് ടെസ്റ്റ്, തെർമൽ ടെസ്റ്റ് എന്നീ പരിശോധനകൾ ഇന്ത്യൻ രോഗികളിൽ ഇസ്രായേൽ പ്രതിരോധ സ്ഥാപനമായ DRDD നടത്തും. ഡൽഹിയിലെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ്, റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ, സർ ഗംഗാറാം ഹോസ്പിറ്റൽ, LNJP ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇത്തരം പരിശോധനകൾക്ക് ആശുപത്രികളുടെ എത്തിക്സ് കമ്മിറ്റിയുടെ പോലും അനുമതി വേണ്ടെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇനി കേരളത്തിലേക്ക് വരാം. സ്പ്രിംഗ്ലർ എന്ന സ്ഥാപനം കേരളത്തിലെ കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ചോർത്തുന്നു എന്ന് പുരപ്പുറത്ത് കയറി കൂവിയവരാണ് BJP UDF നേതാക്കൾ. ഇതിന്റെ പേരിൽ BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നടത്തിയ വാർത്താ സമ്മേളനങ്ങൾക്ക് കൈയും കണക്കും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ നമ്മുടെ ചാനലുകൾ എത്ര മണിക്കൂറാണ് അന്തിചർച്ചകൾ നടത്തിയത്. ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ സ്ഥാപനമാണ് ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഒരു തടസ്സവുമില്ലാതെ കൊണ്ടുപോകുന്നത്. ജൈവയുദ്ധത്തിലൂടെയും രാസായുധത്തിലൂടെയും വർഷങ്ങളായി സ്ത്രീകളും കുട്ടികളും അടക്കം 10,000-കണക്കിന് പലസ്തീനികളെ കൊന്നൊടുക്കിയവരാണ് ഇസ്രായേലുകാർ. അവരുമായി രാഷ്ട്രീയാഭിമുഖ്യം പുലർത്തുന്ന BJPക്കാർക്ക് ഇതിലൊന്നും ഒരു വിഷമവും തോന്നില്ല. എന്നാൽ അമേരിക്കയുടെ കൈയാളുകളായ ഈ ഭീകരരാഷ്ട്രത്തിന് ഇന്ത്യക്കാരുടെ വിവരം മോഡി സർക്കാർ കൈമാറിയിട്ടും മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി ലോക്സഭയിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് പോലും മിണ്ടാട്ടമില്ല. പിന്നെയാണോ രമേശ് ചെന്നിത്തലയും കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ 19 മരപ്പാഴുകളും? ഇന്ത്യയുടെ പരമാധികാരത്തിനും സ്വകാര്യതയ്ക്കും മേലെയാണ് ഇസ്രായേലും മോഡി സർക്കാരും കൈവച്ചിരിക്കുന്നത്.